പാലക്കാട് മലമ്പുഴ എന്നാൽ ഉദ്യാനവും അണക്കെട്ടും മാത്രമല്ല, പ്രധാന കവാടത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കാനന ഭംഗിയുടെ തീരാത്ത പച്ചപ്പ് കൂടിയാണ്. തെക്കേ മലമ്പുഴയിലേക്ക് ഒരു യാത്ര പോകാം. മാണിക്ക ചിറകുള്ള മാനത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോ. പഞ്ചവർണ കിളിനി പരന്ന പിന്നാലും അഞ്ചുവനോ നെഞ്ചിലിരുക്ക് നെഞ്ചു തക്ക് തക്ക് തക്കുങ്കത് ഓ ഉള്ള തിക്ക് തിക്ക് തിക്കുങ്കത് ഓ നെഞ്ചു ചെല്ല ചെല്ല ചെല്ലുങ്കത് ഓ സൊല്ല 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 സൊല്ലുങ്കത്. ഇതിന്റെ വടക്കു ഭാഗത്ത് മലമ്പുഴ ഡാം, അതിന്റെ തെക്കു ഭാഗത്ത് ഇത്രയും മനോഹരമായ സ്ഥലം പാലക്കാടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലമാണ്. പല ജില്ലകളിൽ നിന്നും മലമ്പുഴ ഡാം കാണാനെത്തുന്ന എല്ലാ സഞ്ചാരികളും ഡാമും കണ്ട് തിരിച്ചു പോവുകയാണ് പതിവ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഡാമിൻ്റെ ഇടതുഭാഗത്തെ റിംഗ് റോഡിലേക്ക് വന്നാൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് കാണാം. ഒരു വശത്ത് നീലിച്ചു കിടക്കുന്ന വെള്ളത്തിൻ്റെ വിശാലത, മറുവശത്ത് മനോഹരമായ മലനിരകൾ, കരിമ്പാറക്കെട്ടുകൾ. ഈ റോഡിലൂടെ ഒരിക്കൽ എത്തിയവർ പിന്നീടെത്തുമെന്ന് ഉറപ്പ്. ഇവിടെ 5 വർഷം ഞങ്ങൾ പഠിച്ചതാണ്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലാണ് പഠിച്ചതൊക്കെ നമ്മളെല്ലാവരും. അപ്പോൾ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചുമ്മാ അങ്ങനെ കാണാൻ കറങ്ങാനൊക്കെ വരലുണ്ട് ഇങ്ങോട്ട്. അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി വന്നത് സത്യം. ഇവിടുന്ന് നമുക്ക് 2 സ്ഥലമുണ്ട്. ഒന്ന് ആനക്കല്ല് വന്നിട്ട് ഇതിന് ഡാമിന് ജസ്റ്റ് ഓപ്പോസിറ്റും കിട്ടും. അങ്ങോട്ട് പോവുകയാണെങ്കിൽ റിംഗ് റോഡ് ഇങ്ങോട്ട് വന്നാൽ ഇതുപോലെ നല്ല മനോഹരമായിട്ട് ഉള്ള കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിൽ ഇളം കാറ്റുകൊണ്ട് പാറക്കെട്ടുകളിൽ പാട്ടുപാടിയും സ്വറപറഞ്ഞും വിശ്രമിക്കുന്നവർ, തണുപ്പ് ആസ്വദിച്ച് റോഡിലൂടെ നടക്കുന്നവർ, ഗ്രാമീണത വിളിച്ചോതുന്ന നാടൻ ചായക്കടകൾ. പാറക്കെട്ടിൽ നിന്ന് അല്പം മുന്നോട്ട് സഞ്ചരിച്ചാൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തെത്താം. വേനലിൽ വെള്ളം കുറവായതിനാൽ ഇതിലൂടെ നടന്നും വാഹനങ്ങളിലും പോകാനാകും. മഴക്കാലത്ത് മലയിടുക്കിൽ നിന്നും വരുന്ന നീരുറവയും ചെറിയ വെള്ളച്ചാട്ടങ്ങളും യാത്രയെ മനോഹരമാക്കും. മാണിക്ക ചിറകുള്ള മാനത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോ. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടം. രാജേഷ് തകഴിക്കൊപ്പം PK മുഹമ്മദ് ഹാത്തിഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.